തെളിനീർ ഒഴുക്കും നവകേരളം ക്യാമ്പയിന് തിരുവമ്പാടിയിൽ തുടക്കമായി. ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് നിർവഹിച്ചു. തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിനാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. ഇരുവഴിഞ്ഞിപ്പുഴയും പൊയിലിങ്ങാപ്പുഴയും തോടുകളും ചെറു ജലാശയങ്ങളും മാലിന്യമുക്തമാക്കി ഗ്രാമത്തിന് ഹരിത ശുചിത്വ സുന്ദരമായ ജലാശയങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജനപ്രതിനിധികൾ, മതരാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ നേതാക്കൾ, വിവിധ വകുപ്പ് മേധാവികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, സ്കൂൾ പ്രതിനിധികൾ തുടങ്ങി 60-ൽ വരുന്ന അംഗങ്ങൾ ചേർന്നതാണ് പഞ്ചായത്തല സമിതി. വാർഡ് തലത്തിൽ പദ്ധതി പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനായി വാർഡ് തല ജലസമിതികളും നിലവിൽ വരും. വാർഡ് മെമ്പർമാർ ഈ സമിതികളുടെ അധ്യക്ഷരാവും. വാർഡുകളിൽ ജലനടത്തം സംഘടിപ്പിച്ച് ജലാശയങ്ങൾ മലിനമാവുന്നതിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തുകയും മലിനമായ പ്രദേശങ്ങളിൽ ജലസാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യും. മലിനമായ പ്രദേശങ്ങളെ മാപ്പിംഗ് നടത്തി ശുദ്ധ ജലാശയമാക്കാൻ കർമ്മ പദ്ധതികൾ നടപ്പാക്കും. ജലനടത്തത്തിൻ്റെ ഭാഗമായി ജലാശയങ്ങളുടെ ഓരത്ത് വെച്ച് ജലസഭകൾ ചേരുകയും ജലാശയങ്ങൾ ശുചിത്വമുള്ളതാക്കി മാറ്റാനുള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ചകളും നടക്കും. ലോക ഭൗമദിനമായ 22-ന് പൊയിലിങ്ങാപ്പുഴയിൽ ജനകീയ ശുചീകരണ യാത്രയും സംഘടിപ്പിക്കും. ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കില ഫാക്കൽറ്റി സോമനാഥൻ കുട്ടത്ത് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.